ഹലോ, ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങളിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കാൻ ബീറ്റർ ഇല്ലാതിരിക്കുകയും ഓവൻ ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെച്ച് നമുക്കൊരു കേക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേക്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാൻ പോവുകയാണ്. ഈ അളവിൽ നമ്മൾ ചെയ്ത ഒരു നമുക്ക് നല്ല പെർഫെക്റ്റ് ആയ ഒരു നല്ല കേക്ക് കിട്ടും. അപ്പം ഞാനിവിടെ 280 ഗ്രാം മാവും 3 മുട്ടയും 180 ml പാലും 120 ml നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഓയിലും 120 ഗ്രാം ഷുഗറും 1 ടേബിൾ സ്പൂൺ നിറച്ചും എടുത്തിട്ടുള്ള ബേക്കിംഗ് സോഡ ആണ് നമ്മുടെ കേക്കിനൊക്കെ ചേർക്കുന്ന സോഡ. പിന്നെ വാനില എസൻസും, ഇത് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ്, നമ്മൾ അച്ചാറിനൊക്കെ ചേർക്കുന്ന വിനീഗറാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്കിനി കേക്ക് തയ്യാറാക്കാം. കേക്ക് തയ്യാറാക്കാനായി നമ്മൾ എടുത്തു വെച്ചിരുന്ന 3 മുട്ട ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട എടുക്കുന്ന പാത്രത്തിലോ മിക്സിയിലോ വെള്ളത്തിന്റെ അംശം ഉണ്ടാകാൻ പാടില്ല. മിക്സി നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമേ ഇതിനെടുക്കാവുള്ളൂ. 120 ഗ്രാം പഞ്ചസാര നമ്മൾ ഈ മുട്ടയോടൊപ്പം ചേർത്തിട്ട് ഇത് ആദ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളെടുത്ത മുട്ടയും പഞ്ചസാരയും ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഓയില്, സൺഫ്ലവർ ഓയില് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് നമ്മൾ ഈ ഓയില് ഇതുമായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഓയിലും കൂടി 3 തവണയായിട്ട് ഈ മിക്സിയിലുള്ള ഇൻഗ്രീഡിയൻസിനോട് ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 180 ഗ്രാം 80 ml മിൽക്കാണ് ചേർക്കുന്നത്. ഇതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ കേക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 250 ഗ്രാം മൈദാ മാവാണ് ചേർക്കുന്നത്. മൈദാ മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്ത് വെച്ച ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ വിനീഗർ, ഇനി നമ്മൾ ഇതിലേക്ക് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് 1 ഭാഗത്തോട്ട് മാത്രം ഇളക്കി കൊടുക്കണം. തിരിച്ച് കറക്കാൻ പാടില്ല. ഇപ്പൊ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും 1 ദിശയിലോട്ട് മാത്രമേ കേക്കിന്റെ മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. നമ്മളിവിടെ കേക്ക് തയ്യാറാക്കാനായി ഒരു സോസ് പാൻ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അല്പം റൂം ടെമ്പറേച്ചറിലായ ബട്ടർ പുരട്ടി കൊടുക്കാം. മയം പുരട്ടിയ പാനിലേക്ക് അല്പം മൈദ നമുക്ക് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അധികമുള്ള ഈ പൊടി അങ്ങ് നമുക്ക് തട്ടിക്കളയാം. ഈ പാനിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്ന കേക്കിന്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്കിന് പൊങ്ങി വരാനുള്ള സ്പേസ് ഇട്ടുകൊണ്ട് ഏകദേശം 1/2 ഭാഗം മാത്രമേ നമുക്ക് നമ്മുടെ മിക്സി പാത്രത്തിൽ ചേർത്ത് കൊടുക്കാവുള്ളൂ. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്നതിനായി ഞാനിവിടെ നമ്മുടെ ഒരു പഴയ ദോശത്താവയാണ് സ്റ്റൗവിലേക്ക് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ സോസ് പാൻ വെച്ചു കൊടുക്കുന്നത്. 35 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നമ്മൾ കേക്ക് ഇവിടെ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് എന്തായാലും പാകമായി വന്നിട്ടുണ്ട്, നമ്മൾ സ്റ്റിക്കിലൊന്നും പിടിക്കുന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുത്തു മാറ്റാം. കേക്ക് നല്ല പാകത്തിനായിട്ടുണ്ട്. അരികിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്, അല്പം മുരിങ്ങൊക്കെ ഇരിപ്പുണ്ട് അരി പാകം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്യാം.
നമ്മുടെ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായി നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്കാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ് കേക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു.